നമസ്കാരം, ഞാൻ ബിജി ഷൊളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷൊളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഒരു ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡ് ചെയ്യാം. അതിന് മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും 17,576 വരെ ലോ വരികയും അവസാനത്തെ സെക്ഷനിൽ തിരിച്ചു കയറാൻ ശ്രമിച്ചുകൊണ്ട് 17,748 ക്ലോസ് ചെയ്യുന്ന ഒരു വോളറ്റൈൽ മാർക്കറ്റാണെന്ന് നമ്മൾ കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്ന 37,400 എന്ന് പറയുന്ന ഒരു സപ്പോർട്ടിൽ നിന്ന് തിരിച്ചു കയറിക്കൊണ്ട് 37,945 നിലനിൽക്കുന്നതാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, ITയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിന് വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണുന്നുണ്ട്. ഇന്നലെ തന്നെ ഒരു വാർണിംഗ് തന്നതായിരുന്നു, ITസ്റ്റോക്സ് എല്ലാം ഒരു ഹയർ ലെവലിൽ നിന്ന് ബൈ ചെയ്യുന്നത് ഒഴിവാക്കുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലെ മേജർ ഫാള് സംഭവിച്ചിരിക്കുന്നത് ITസ്റ്റോക്കുകളിൽ നിന്നുള്ള ഒരു ഫാളാണ് മേജറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ITസ്റ്റോക്സ് എല്ലാം വളരെ വലിയൊരു മൂവ്മെൻറ്റ്, കുറച്ച് നാളുകൾക്ക് മുൻപ് വലിയൊരു മൂവ്മെൻറ്റ് നടത്തിയതാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് ITസ്റ്റോക്കിൽ വരുമ്പോൾ നിഫ്റ്റിയിലും ആ ഒരു വലിയ രീതിയിൽ തന്നെ ആ ഒരു താഴത്തേക്ക് വരാൻ, ഇപ്പോൾ നിഫ്റ്റിയിൽ തന്നെ മേജർ കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്ന ITസ്റ്റോക്കിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ITസ്റ്റോക്സ് താഴെ വരുമ്പോൾ തന്നെ നിഫ്റ്റിയിൽ വലിയ രീതിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യത കാണണം. നിഫ്റ്റിനെ വരും ദിവസങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ നിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ട്രെൻഡ് ഫോളോ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. മാത്രമല്ല 17,800 എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട്, കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് റേഞ്ച് ഇതും ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴത്തേക്ക് പോകുന്നതാണ് കണ്ടിരുന്നത്. 17,800 താഴത്തേക്ക് നിലനിന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തൊരു ലെവൽ പറഞ്ഞിരിക്കുന്നത് 17,700 റേഞ്ചാണ്. 17,700 റേഞ്ചും വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നതാണ് കണ്ടത്. അതിനുശേഷം അവസാനത്തെ ഒരു സെക്ഷനിൽ തിരിച്ചു കയറിക്കൊണ്ട് 17,748 നിലനിന്നിരുന്നത്. അപ്പോൾ ഇന്ന് നിഫ്റ്റിയിൽ കണ്ടിരുന്നത് ഒരു വോളറ്റൈൽ മൂവ്മെൻ്റ് ആണ്. സപ്പോർട്ട് ലെവലിൽ എത്തുന്ന ഒരു സമയത്ത് റീട്ടലൈസ് ആയാലും വൈകി ചിലപ്പോൾ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിൽ നിന്നൊക്കെ സംഭവിക്കാം. പക്ഷെ നമ്മൾ മുൻ ആഴ്ചയിലൊക്കെ പറഞ്ഞിരുന്നു, ഇനി സപ്പോർട്ട് ലെവല് വരുമ്പോൾ ബൈ എടുത്ത് ഹോൾഡ് ചെയ്യുന്നത് താൽക്കാലികമായിട്ട് നിർത്തിവെക്കാനായിട്ട് സൂചിപ്പിച്ചായിരുന്നു. ഇത് ഓൾമോസ്റ്റ് ഒരു ട്രാപ്പ് ആകാനാണ് മാർക്കറ്റിലൊരു സാധ്യത വരുന്നത്. ഈ ഒരു മൂവ്മെൻ്റ് ഒരു ട്രാപ്പ് ആണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ മാർക്കറ്റിലൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് കാണാൻ സാധിക്കും. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. ഇന്ന് നിഫ്റ്റി കണ്ടിരുന്നത് ഹൈ വോളറ്റൈൽ മൂവ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ലെവലുകൾ ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ട്രേഡുകൾ മാനേജ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ നിഫ്റ്റിയിലും ഇൻട്രാഡേയിലെ മേജറായിട്ട് നിലനിൽക്കാനുള്ള സപ്പോർട്ട് കാണുന്നത് 17,630 എന്ന് പറയുന്ന റേഞ്ചാണ് വരുന്നത്. നിഫ്റ്റി ഈ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ചെറിയൊരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിൽ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി വന്നാൽ ഷോർട്ട് സെൻ്റർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ആണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ബൈറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ തിരിച്ച് റിവേഴ്സ് ആകുമ്പോൾ തന്നെ ഷോർട്ട് സെല്ലും നിലനിൽക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17,630 എന്ന് പറയുന്ന സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കൂടുതൽ വീക്ക്നെസ് ആണ്, ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകുക. ലോവർ ലെവലായാലും ഇനി നിഫ്റ്റിയിലെ മേജറായിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 17,430. നിഫ്റ്റിയിൽ നിന്ന് ഒരു വൈഡ് മൂവ്മെൻറ്റ് നടത്തിയത് കൊണ്ടാണ് ആ ഒരു മേജറായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഇനി വേറെ സപ്പോർട്ട് റേഞ്ചിൽ നിന്നൊക്കെ ബൈ എടുത്തു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ആ മാർക്കറ്റിൻ്റെ ചില സിറ്റുവേഷനിൽ ആ ഒരു ആക്യുറസി കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേകം ഒരു ലെവലുകൾ മാത്രമായിട്ട് നമ്മളത് നൽകുന്നത്. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും താൽക്കാലികമായിട്ട് മുകളിലേക്ക് പോയാലും 17,630 മുകളിലേക്ക് പോയാലും തിരിച്ച് 17,630 താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു റേഞ്ചിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ട്രെൻഡ് ഫോളോ ചെയ്യാനാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നത്. വളരെ ക്ലിയർ ആയിട്ട് നമുക്കൊരു ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കത് കിട്ടിയിരുന്നത്. 37,700 എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് റേഞ്ചും ബ്രേക്ക് ചെയ്തപ്പോൾ വീണ്ടും ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്ന മേജർ സപ്പോർട്ട് 37,400 ആ ഒരു
സപ്പോർട്ട് റേഞ്ച് ഹോൾഡ് ചെയ്തിട്ടാണ് ഒരു വലിയൊരു മൂവ്മെന്റ് നടത്തിയത്. പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ റേഞ്ചിന്റെ അടുത്ത് നിന്ന് ബൈയർ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാൻ തന്നെ പ്രത്യേകം പറഞ്ഞിരുന്നു. വളരെ ക്ലിയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ട്രേഡ് ചെയ്യാനും പ്രോഫിറ്റ് എടുക്കാനും സാധിച്ചവര് കമന്റ് ചെയ്യുക. വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേയുടെ സപ്പോർട്ട് കാണുന്നത് 37,600. അപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 37,600 മുകളിലാണെങ്കിൽ താൽക്കാലികമായിട്ട് ബൈ ടണലിലേക്ക് നിലനിൽക്കുക. പക്ഷേ ഫാസ്റ്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 37,600 താഴെയാണ് ഓപ്പണെങ്കിൽ ഷോർട്ട് സെല്ലിനാണ് കൂടുതൽ സാധ്യത. ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ മേജർ ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നത് 37,000 ത്തിനടുത്താണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു റേഞ്ചിലാണെങ്കിൽ, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലെ തന്നെ ബൈയർ ഒരു ഓപ്പർച്യൂണിറ്റിയോ ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയോ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും ബാങ്ക് നിഫ്റ്റിയിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി വലിയൊരു മൂവ്മെന്റ് താഴത്തേക്ക് നടത്തുമ്പോൾ നമ്മൾ പല വീഡിയോസിലും പറയാറുള്ളതാണ്, നമ്മൾ പറയുന്ന ഒരു മേജർ സപ്പോർട്ട് ലെവലിന്റെ താഴത്തേക്ക് പോയതിനു ശേഷം വീണ്ടും ആ റേഞ്ചിന്റെ മുകളിലേക്ക് തിരിച്ച് കയറുമ്പോൾ ഒരു കാരണവശാലും ഷോർട്ട് സെന്റർ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യരുത്. ഇൻ കേസ് ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ ഏത് കാൻഡിലാണ് ആ റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ആ ഒരു അതിന്റെ ഒരു സപ്പോർട്ട് റേഞ്ച് ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രം ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിലനിൽക്കുക. നിഫ്റ്റിയിലെല്ലാം ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്തിട്ട് വരും ദിവസങ്ങളിൽ ഒരു ട്രെൻഡ് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. വലിയൊരു ഓപ്പർച്യൂണിറ്റികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.